അന്നത്തെ കാലത്തെ മദ്രസ പണിയണം ഇന്നത്തേതുപോലെ. മുതലാളിമാര് വലിയ കെട്ടിടമുണ്ടാക്കിയിട്ട് ഫീസ് വാങ്ങി അഡ്മിഷൻ കൊടുക്കുന്ന രീതിയല്ല ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ രീതി. അന്ന് നിമാമിയ മദ്രസകൾ അങ്ങനെ ഉണ്ടാകാം, പക്ഷേ ആത്മീയ വിദ്യാകേന്ദ്രം മുസ്ലിം ഉമ്മത്തിന്റെ സഹകരണത്തോടെ വേണ്ടതാണ്. ഉമ്മമാരുടെ ചുറ്റുമാലയും വളയും മോതിരവും ഒക്കെ കൊടുത്തിട്ട് വേണ്ടതാണ്. അതുപോലെയാണ് ചുറ്റുപിന്നാപത്തിന്റെ അടുക്കൽ നിന്ന് സംഭാവന വാങ്ങിയിട്ടുണ്ടാക്കിയതാണ് ആത്മീയ വിദ്യാകേന്ദ്രങ്ങളെല്ലാം. അങ്ങനെയാണ് കാലത്തെ മുതലാളിമാർ ആവശ്യമായ നിലയിൽ സ്ഥാപനം വികസിപ്പിക്കാൻ സഹായിക്കുന്നു. ചില ആളുകൾ വന്നിട്ട് അധ്വാനം സംഭാവനയായി ചെയ്യുന്നു. അങ്ങനെ ആളുകൾ കഴിയുന്നവർ വന്നിട്ട് അവരുടെ പരിശ്രമങ്ങൾ ദാനമായി ചെയ്യുന്നുണ്ട്. ചില ആളുകൾ ശാരീരിക സംഭാവനയാണ്, ചിലർ സാമ്പത്തിക സംഭാവനയാണ്. പറഞ്ഞു ഉസ്താദേ, ഇതിലെന്റെ ഭർത്താവ് അയാൾ 20 ദീനാർ മഹർ പറഞ്ഞതാണ്, എനിക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് 10 ദീനാർ ഞാൻ അയാൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തു. 10 ദീനാറിന് പകരം നിങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി അയാൾ ജോലി ചെയ്യണം, അതെന്റെ സംഭാവനയാണ്. അടുക്ക പറയാണ് എന്റെ സംഭാവന, എന്റെ ഭർത്താവ് എനിക്ക് തരാനുള്ള 10 ദിനാറുകൾ പകരം അയാൾ അവിടുത്തെ മദ്രസയ്ക്ക് ശ്രമദാനം നടത്തണം, ജോലി ചെയ്തു തരണം. എന്നാലേ ഞാനത് അദ്ദേഹത്തിന് സമ്മതിച്ചു കൊടുക്കും. സംഭാവനമായി 5 ദിനാറിന് മതിയായ ജോലി അയാൾ നിന്ന് സ്വീകരിച്ചു. ബാക്കി 5 ദിനാർ അദ്ദേഹത്തിന് വിട്ടുവീഴ്ചയായി. ഭാര്യയുടെ സമ്മതത്തോടെ നൽകുകയാണ്. ഏതു കാലത്താണ് 5-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക സ്ഥാപനമുണ്ടാക്കാൻ അന്നത്തെ ഉമ്മമാരുടെ സംഭാവനയാണ്, അന്നത്തെ ഉപ്പമാരുടെ സംഭാവനയാണ്. ദീനീ വിജ്ഞാന കേന്ദ്രങ്ങളിൽ മുഴുവനും അങ്ങനെ പ്രവർത്തിക്കേണ്ടതിലേക്ക് സംഭാവന ചെയ്തു. അത് മുൻഗാമികളുടെ മാർഗമാണ്. ദീനീയ ആത്മീയ വിജ്ഞാന കേന്ദ്രങ്ങൾ അങ്ങനെയാണ് ഇവിടെ വളരുന്നത്. വളർത്തേണ്ട ബാധ്യത നമ്മുടേതാണ്. ആ മദ്രസയിൽ പഠിച്ചിറങ്ങിയ ഒരുപാട് മഹാന്മാരുണ്ട്. ബഹുമാനപ്പെട്ട ഹാഫിസ് അഹമ്മദ് എന്നതിന്റെ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. മഹാനായ സ്ഥാപനത്തിൽ സംഭാവന സ്വീകരിക്കുന്നയാളാണ്. എന്നിട്ട് നിർമ്മാണം നടത്തുന്നു, മഹാനവലകൾ തന്നെ അവിടെ ദർശ നടത്തുന്ന മഹാനനുമാണ്. മഹാനായ അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുകയാണ്. ജമാലുദ്ദീനോടൊപ്പം ഞാൻ നിങ്ങളുടെ കോളേജിലേക്ക് പോയി. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓസുലാന നിങ്ങളുടെ മുമ്പിൽ നിന്നു ഒരായത്തെ ഓസുലാന നിങ്ങളും കൂടി. എന്നിട്ട് ഓരോ വ്യാഖ്യാനം പറയാൻ തുടങ്ങി. ആയത്തിന്റെ ഒരു വ്യാഖ്യാനം പറഞ്ഞു. അപ്പോൾ ഞാൻ ഇബ്നു ജൂലിയോട് ചോദിച്ചു, ഇത് ശരിയാണോ? അതെ ശരിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെ, എനിക്കറിയുന്ന വ്യാഖ്യാനമാണ്. ശരിയാണോ? അതെ, ശരി തന്നെ. അങ്ങനെ ഒരായത്തിന് 11 വ്യാഖ്യാനം പറഞ്ഞു. അപ്പോഴും ഇബ്നുൽ ജൂദി പറഞ്ഞു, ശരി തന്നെ, ശരി തന്നെ. ഞാൻ കണ്ടതാണ്, അറിയുന്നതാണ്. ഇബ്നുൽ ജൂദി ആരാണ്? നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. ഗ്രന്ഥങ്ങളെ കുറിച്ച് ചരിത്രം എഴുതിയാണ് വരാം. ബഹുമാനപ്പെട്ട ഗ്രന്ഥങ്ങൾ 12-ാമത്തെ വ്യാഖ്യാനം പറഞ്ഞു. ഇബ്നു ജൂദിയോട് ചോദിച്ചു, അറിയുമോ ഇത്? ഇല്ല, ഞാൻ ഈ വ്യാഖ്യാനം കണ്ടിട്ടില്ല. അപ്പോൾ ഓസുലാ ഗ്രന്ഥങ്ങൾ അതെവിടെയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരേ
ആയത്തിന് തന്നെ 40 വ്യാഖ്യാനങ്ങൾ തങ്ങൾ പറയുക. ആയത്തിന്റെ വ്യാഖ്യാനം ഒരേ ആയത്തിന്റെ 40 വ്യാഖ്യാനം പറയുന്നു. അതിന്റെ സ്രോതസ്സുകളും പറയുന്നു. സമകാലീന പണ്ഡിതന്മാരെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അത്ര വിശാലമാണ് കേട്ടോ വൈജ്ഞാനിക ലോകം. അത് അവിടുന്ന് അവസാനിക്കാത്ത കടലാണ്. ഇതുപോലെ വൈജ്ഞാനിക സഭയിൽ പോർട്ടുഗീസുകളിൽ വിരിച്ച മാനായ ഓസ്ലിന്റെ ദർശനം നടത്തുന്നു. ഒരു വർഷം 3000 ആളുകളാണ് ഓസ്ലിന്റെ കോളേജിൽ നിന്ന് ശരടെടുത്തിറങ്ങുന്നത്. ഈ 3000 പേരും അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചാരകരാണ്. ഇതൊരു സമാനമായി സ്ഥാപനം നടത്തുന്ന നമ്മുടെ അലീഗൾ അവരുടെ പിൻഗാമികളെ സഹോദരന്മാരെ എന്തുകൊണ്ട് നമുക്കും ഉൾക്കൊണ്ടുകൂടാ? സ്ഥാപനത്തിൽ നിന്ന് ശരഭമാണുന്നത് 3000 ആളുകളാണ്. ആ മഹാന്മാരെ മുഴുവനും ദീനിന്റെ പ്രചാരകരാണ്. പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ തോമസ് ആർണോൾഡ് രേഖപ്പെടുത്തുകയാണ്. ഇസ്ലാമിക പ്രചരണ രംഗത്ത് വലിയ പങ്ക് വഹിച്ചവരാണ് ശൈഖ് മൊഹീദ്ദീൻ, അവരുടെ ശിഷ്യന്മാർ. അവരുടെ ശിഷ്യന്മാരെ മുഴുവനും ലോകത്ത് മുഴുവനും പ്രചാരണം നടത്തിയ മഹാന്മാരാണ്. ഇന്ന് മാത്രമല്ല, ഇന്ന് നമ്മുടെ ദീനി സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുന്ന ചില ആളുകൾക്ക് യുഎഇയിലെ ഗവൺമെന്റ് പ്രത്യേക ജോലി നൽകുന്നില്ലേ? ചില ചില രാജ്യങ്ങളിൽ സ്ഥാപനങ്ങളിൽ പ്രത്യേക പരിഗണനയില്ലേ? അതുപോലെയാണ് തങ്ങളുടെ മദ്രസയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നൂറുദ്ദീന് ദിഗി എന്ന ഭരണാധികാരി പ്രത്യേക പരിഗണനയോടെ നിഗമനിയമനം നൽകുന്നു. ചരിത്രം വർത്തമാനത്തോടെ പ്രണയിക്കുന്നത് എത്ര നല്ലതുപോലെയാണ്. ചരിത്രം വർത്തമാനത്തോട് ചുമ്മനം കൊടുക്കുന്നത് നോക്കൂ. തങ്ങളുടെ പിൻഗാമികൾ ദീനി സ്ഥാപനം നടത്തുന്നുണ്ട്. അതാ സ്ഥാപനങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് അലിമികൾ ഇറങ്ങുന്നുണ്ട്. അവർ അവർക്ക് മുസ്ലിം ഭരണാധികാരികൾ പരിഗണന നൽകുന്നുണ്ട്. അതുപോലെയാണ് നൂറുദ്ദീന് ദിങ്കേറിയുള്ള ഭരണാധികാരിയാണ്, തഹജ്ജുദ് നിഷ്കരിക്കുന്ന ഭരണാധികാരിയാണ്, ഔറാദിലുള്ള ഭരണാധികാരിയാണ്. ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിച്ചെടുത്തപ്പോൾ ആ ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുവന്നിട്ട മിമ്പർ നൂറുദ്ദീന് ദിങ്കയുടെ മിമ്പറാണ്. ആ മഹാനായ നൂറുദ്ദീൻ എന്ന ഭരണാധികാരി മഹാനായ ഓസുല്ലാദങ്ങൾ തങ്ങളുടെ ശിഷ്യന്മാർക്ക് പരിഗണന ഉന്നതങ്ങളിൽ പദവി നൽകുന്നു. മഹാനായ ഓസുല്ലാദം തങ്ങളുടെ മദ്രസയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഹാഫിസ് റഹാനി ശലാഹുദ്ദീനയുടെ ചർച്ചകളിൽ പങ്കെടുക്കുന്ന നേതാവാണ് ഇബ്നു ഖുദാമ. ലോകപ്രസിദ്ധ പണ്ഡിതനാണ് ഹാഫിസ് അബ്ദുൽ ഗനി, ലോകപ്രസിദ്ധ പണ്ഡിതനാണ്. അങ്ങനെ അള്ളാഹുവിന്റെ മതത്തിൽ ലോകവ്യാപകമായി പ്രചരണം നടത്താൻ പണ്ഡിതന്മാരെ ഇറക്കിവിട്ട നേതാവാണ്. അവരുടെ പരിശുദ്ധമായ വിജ്ഞാനത്തിന്റെ ക്ലാസുകൾ അവർ നമ്മളെ പോലെ അച്ഛനും വായിച്ച് അർത്ഥം പറയുന്നവരല്ല, ആത്മാവുകൊണ്ട് വായിച്ച് അകത്താമുള്ള വിശദീകരണം നൽകുന്നവരാണ്. ഒരിക്കലും ദർശനം നടത്തുകയാണ്. ഒരു സർപ്പം തങ്ങളുടെ ദർശനേക്കാണ് മഹാനവരുടെ ശരീരം മുഴുവനും ചുറ്റി വലിഞ്ഞ് കയറുകയാണ്. മഹാനായ നബിയുടെ ദർശനം വരാറുണ്ടായിരുന്നു. ഇതുപോലെ ജീവിക്കുന്ന തർക്കത്തിന് വേണ്ടി ഇപ്പോൾ ഞാൻ അതിലേക്കൊന്നും നടന്നില്ല. ദർശനം നടക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സർപ്പം വന്ന് ശരീരം മുഴുവനും ചുറ്റി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറി ഇറങ്ങുന്നു. മഹാനവരുടെ അനുമുന്നില്ല.
അവസാനം അത് വന്ന് മുമ്പിൽ വാലും കുത്തുന്നുണ്ടെന്ന് തോന്നുന്ന പറഞ്ഞതുപോലെ കോസുലകം തിരിച്ചു വരുന്നു പറയുന്നു. ആളുകൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഉടനെ സർപ്പമെന്ന് തിരിച്ചുപോയി കോസുലകളോട് തിരിമീതുമതിനോടിച്ച് എന്റെ എന്താണ് തങ്ങളെ അവിടെ നനങ്ങിയില്ലല്ലോ എന്റെ തങ്ങളെ ആ സർപ്പം തലയുയർത്തി സംസാരിച്ചതുപോലെ തങ്ങൾ എന്തോ ഒന്ന് ശബ്ദിക്കുന്നതുണ്ടോ എന്തായിരുന്നു മാനവരുടെ. ഉടനെ പറയുകയാണ് ആ സർപ്പം എന്നോട് പറഞ്ഞത് ഞാൻ ഒരുപാട് ആളുകളെ പരീക്ഷിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് നിങ്ങളെ പോലെ ദാർഢ്യതയുള്ള ഒരാളെ കണ്ടിട്ടില്ല എന്തേ നിങ്ങൾ ഇത്ര ഉറപ്പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി മറ്റൊന്നുമല്ല ഞാൻ കുറിച്ച് അള്ളാഹുവിന്റെ വിധിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പടച്ചവലിന്റെ വിധി കൂടാതെ ഒന്നും സംഭവിക്കില്ല എന്നതാണ് ഇന്നെന്റെ ക്ലാസിന്റെ വിഷയം. അപ്പോ ഈ ചെറിയൊരു ജീവിയാവുന്നെ ചെറിയ അനക്കങ്ങളും വിളക്കങ്ങളും കൊണ്ട് ഒന്നും സംഭവിക്കാനില്ല അള്ള വിധിച്ചതേ വരുള്ളൂ എന്നെ മനസ്സിൽ നിന്ന് ഉറപ്പിച്ചിരുന്നു പോയി എന്ന് ഞാൻ അതിനോട് മറുപടി പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു കൊടുത്ത ഇന്ന് അള്ളാഹു തആലയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്റെ കണ്ണിന്റെ ഉള്ളിൽ ഉറപ്പുണ്ട് ഞാൻ പറയുന്നതിന്റെ പ്രതിഫലനം. അതുകൊണ്ടാണ് സർപ്പത്തോട് വിശദീകരിച്ചു ഞാൻ സംസാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരാറില്ല റബ്ബെ വിധിച്ചതിനെ പുറമൊന്നും വരില്ല. താഴോട്ടാനമൊന്ന് നോക്കിപ്പോയാൽ നമ്മളെ കടുമ്പോയാൽ എന്ത് ചെയ്യും? ചോദ്യം ഓ രണ്ടു പേരെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അള്ളാഹു മൂന്നാമനായി അള്ളാഹുള്ള രണ്ടു പേർ അവരെ കുറിച്ച് എന്ത് ബേജാറാകാനാണ്? റബ്ബിന്റെ വിധിക്കപ്പുറമൊന്നും വരില്ല ൂടാതെ ഞാനൊന്നും ചെയ്യില്ല എന്നാണ് നിന്നെ പടച്ചുള്ള ചൊല്ലുകളും ചെയ്തുകളും അള്ളാഹുവിന്റെ ഹബീബിന്റെ കൽപ്പനകളുടെയും കൽപ്പാടുകളുടെയും അള്ളാഹുവിന്റെ വിധി അള്ളാഹുവിന്റെ വിധി വിലക്കുകളുടെയും ലോകത്ത് നിന്ന് മാറിപ്പോയില്ല. എല്ലാം ചൊല്ലെന്ന് ഏകുന്ന സമയത്ത് ചൊല്ലിയതാണ്. ഈ നിലയിലുള്ള ഉള്ളറിവുകൊണ്ടെന്ന് വളർന്നു പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകളുടെ കൈമെന്ന് പൊട്ടിപ്പോയി. പതിനായിരക്കണക്കിന് ആളുകൾ തോത് ചെയ്ത് മടങ്ങിപ്പോയി. എന്നെ പോലെയല്ല മറ്റേതെങ്കിലും വളവന്മാരെ പോലെയല്ല വളവ് പറയാ സമ്മതം കൊടുത്തതാരാണ്? മദീനയുടെ നായകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ് ഓ മോനെ എന്റെ മുഹമ്മദ് നിന്നിറങ്ങാത്തത് എന്തുകൊണ്ടാണ് മോനെ നീ മജ്ലിസിൽ വളവ് പറയാത്തത്? പറയാണ് മുമ്പ് ഞാൻ റസൂലുള്ളാഹിനെ കണ്ടു. അപ്പൊ ഹബീബിനോട് ചോദിച്ചു എന്റെ മോനെ നീ വരാത്ത തക്കല്ലും എന്റെ ജനങ്ങളോട് നീ ഉപദേശം കൊടുക്കാത്തത്?
ഞാനപ്പ റസൂലുള്ളാഹിനോട് പറഞ്ഞു, സല്ലല്ലാഹു അലൈക റസൂലുള്ളാഹ, അന റജുൽ നജ്മി കൈഫ തകല്ലമു അലാ ഫസാഹി ബഗ്ദാദ്. ഞാൻ ചോദിച്ചോ, പ്രിയപ്പെട്ട ഉപ്പ, ഞാൻ അറബിയല്ലയോ, ഇറാൻകാരനായ അനറബിയാണല്ലോ, ഈ അറബി സമ്രാട്ടുക്കളായ ബഗ്ദാദുകാരോട് ഞാൻ എങ്ങനെ പ്രസംഗിക്കാനാണ്, എങ്ങനെ സംസാരിക്കാനാണ്? فقال لي يبقى الله للرسول النور بمنيو استهفاكا وعيم تركمني ففتحتو جان وعي ترم ودتو فتفل فيه سبا يبقى تمنى الله للرسول النور الكتبي يرنت بمنيو سمساركمني دن النور ودعو الى سبيل ربك للحكمة والموعظة الحسنة. ജനങ്ങളോട് ഏകദേശം 27 മഹാന്മാരുടെ ഇത്തരം അനുഭവം കാണാം. അതിലേറെ വിവാദം. ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒന്നും രണ്ട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. 27 മഹാന്മാർ കുടുംബത്തിൽപ്പെട്ടാളാണ് തന്നെ, ഞാൻ അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അടുത്തേക്ക് വിളിച്ചെന്റെ വായിൽ നിന്ന് തുപ്പിത്തന്നു. പിന്നെ ഞാൻ പൂജ ചെയ്ത ഒരു ചൊല്ലിയ ഒരു കവിതയും ഒരു വാക്കുകളും വന്നിട്ടില്ല. എന്നിലെ കാരണം ഹബീബാശ്രമങ്ങളുടെ തുപ്പുലിയിൽ ലയിച്ചതാണ്, ഹബീബിന്റെ ഉമിലിയിൽ ചേർന്നതാണ്. മഹാനായ അടുത്തേക്ക് വിളിച്ചിട്ട് ഏഴു പ്രാവശ്യം വായിൽ നിന്ന് തുപ്പിക്കൊടുത്തിട്ട് പറഞ്ഞു, വിളിച്ചോ ജനങ്ങളെ, ഇലാ സബീലി റബ്ബിക ലിൽഹിക്മതി വൽമൗഇദത്തിൽ ഹസന, ഫസല്ലൈതു ദുഹ, ഞാൻ ദുഹ നമസ്കരിച്ചു, നിർദ്ദേശപ്രകാരം ഞാൻ പറഞ്ഞു പറയാനിരുന്നു. അപ്പോഴുണ്ട് വലിയ ജനക്കൂട്ടം വന്നു ചേർന്നിരിക്കുന്നു. അപ്പോൾ തോന്നിക്കാനാണ് വലിയുള്ളവനോ. ഞാൻ ചോദിച്ചു, ഓ അലിയാരനങ്ങളെ, എന്റെ ഏഴു ആവശ്യം ഉണ്ടായിരുന്നു. ഏഴു തവണയല്ലേ ചെയ്തത്, അത്രയും ആവശ്യം ഞാൻ ചെയ്തുകൂടാ, അദബിനു വേണ്ടി ഒന്ന് കുറച്ചതാണ്. മുൻകാലികളും നമ്മുടെ സദസ്സിൽ വരുന്നുണ്ട്, പുണ്യരാവുകളും നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്, ലൈലത്തുൽ ഖദ്ർ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. റൂഹുകളുടെ ലോകം വേറെ ഒന്ന് തന്നെ. കടലിലെ ബഹുമാനപ്പെട്ട അബ്ദുർ റസാഖ് റഹ്മുള്ളാഹി റിപ്പോർട്ട് ചെയ്തതാണ്,
ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ മദീനത്തിൽ തുടങ്ങുകയാണ്. മദീനത്തെ പള്ളിയിൽ വിശപ്പുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയാണ് മദീനത്തെ പള്ളിയുടെ വാതിൽക്കൽ. അതാ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഒരു പെണ്ണുള്ളതാണ്, ഇതിനു കൊടുക്കണേ എന്ന് പറഞ്ഞു. ഞാൻ ആ കൊട്ടയും കരയ്ക്കുമായി സ്വപ്നത്തിൽ കാണുകയാണ്. നേരെ മിഹ്റാബിലേക്ക് പോയി റസൂലുള്ളാഹിന്റെ മുമ്പിൽ കൊണ്ടുകൊടുത്തു. ആ കാരക്ക വന്നതിന് മുമ്പ് ആ കോട്ടയിൽ നിന്ന് ഒരെണ്ണമെടുത്ത് എന്റെ വായിലേക്ക് വെച്ചു നിന്നു. എന്തൊരു ടേസ്റ്റ്! ആ അനുഭവിച്ചുകൊണ്ട് ഞാൻ രാത്രി കടന്നു, പെട്ടെന്ന് ഉണർന്നു. ആരോട് ഈ വിഷയം പറഞ്ഞില്ല. രാവിലെ അന്നത്തെ ഇമാമാരാണ് അന്നത്തെ ഇമാമും അന്നത്തെ ഖലീഫയുമാണ്. ഞാൻ നേരെ പോയി ജമാഅത്തായി നിസ്കരിച്ചു. കഴിഞ്ഞ ബാബുൽ ബക്കീയിലൂടെ പുറത്തേക്കിറങ്ങുമ്പോ ബക്കീയിന്റെ ഭാഗത്തേക്ക് പുറത്തേക്കിറങ്ങുമ്പോ ഒരു സ്ത്രീ ഒരു കൊട്ടയിൽ കരയ്ക്കുമായി നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഖത്താബ് തങ്ങളുള്ളതാണ്. ഇത് അങ്ങോട്ട് കൊട്ടേക്കണം. അലിയാർ തങ്ങൾ ആ കൊട്ടയിൽ കരയ്ക്കുമായി നേരെ മിഹ്റാബിന്റെ അടുക്കലേക്ക് വന്നു. അത് വാങ്ങുന്നതിന് മുമ്പ് എടുത്ത് വായിലേക്ക് വെച്ചു കൊടുത്തു. അപ്പോൾ പറയാണ്, ഇന്നലെ രാത്രി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്ന കാരക്കയുടെ അതേ ടേസ്റ്റ് തന്നെ ഞാൻ ഉറവിൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞു. ഒന്നും കൂടി എടുത്തു വെച്ചിരുമോ? അപ്പോൾ ഉറവിൽ ഖത്താബ് തങ്ങൾ പറയാണ്, ഓ അലിയുടെ നബി ത്വാലിബെ, ഇന്നലെ രാത്രി അള്ളാഹുവിന്റെ റസൂൽ ഒന്നല്ലേ തന്നുള്ളൂ. പിന്നെ ഞാൻ എങ്ങനെ രണ്ടു തരാനാ ചോദ്യം ആത്മാക്കളൊരു ലോകത്ത് ഒരുങ്ങിയ പട്ടാളം തന്നെ. ശരീരം ഇവിടെയാണെങ്കിലും ആത്മാക്കളുടെ ലോകത്ത് നമ്മൾ ആദാന പ്രദാനങ്ങൾ നടത്തുന്നുണ്ട്. ഇതുപോലെയാണ് ഔലിയാക്കളുടെ ആത്മാക്കൾ, സ്വാലിഹീങ്ങളുടെ ആത്മാക്കൾ, അതാ സജ്ജനങ്ങളുടെ സദസ്സിലേക്ക് വരുന്നു, സ്വാലിഹീങ്ങളുടെ സദസ്സിലേക്ക് വരുന്നു, മഹാന്മാരെ പറയുന്ന സദസ്സിലേക്ക് വരുന്നു, അവരെ ഹാദറാകുന്നു. ഇന്നലെ നമ്മൾ അബ്ദുല്ലാഹി സൗമയെ കുറിച്ച് പറഞ്ഞില്ലേ? അതുപോലെ മഹാന്മാർ വരുന്നുണ്ട്. ഇതേ സമാനമായ സംഭവം തന്നെ പറയാണ്. ഓനെ നന്നായി വളരെ പറഞ്ഞോ, നാല് പതിറ്റാണ്ടോളം അവിടെ ഇരുന്ന് വളരെ പറഞ്ഞു. എന്നെ പോലെയുള്ള വളരല്ല, ഒരു സാധാരണ മുസ്ലിയാരുടെ വാദമല്ല, പതിനായിരക്കണക്കിന് ജനങ്ങളിൽ ഒരുമിച്ചു കൂടിയ സദസ്സുമാനാണ് ഇമാം ശത്രുവിനെ രേഖപ്പെടുത്തിയില്ലേ? ഏറ്റവും അവസാനമിരിക്കുന്ന വരനവരുകളിൽ തെറ്റും തെമാടിത്തരവും ചെയ്ത ആളുകൾ മഹാനവരുടെ വലതുകൾക്കുമ്പോഴേക്ക് ബോധം കെട്ടു വീണുപോയി. അതിലെന്തെങ്കിലും താൽക്കാലിക രസം പറഞ്ഞു
പഠിപ്പിക്കാനുള്ള ആളല്ല. പറഞ്ഞവരാണ് മഹാന്മാരുടെ പറക്കം കൊണ്ട് ഞങ്ങളുടെ കാരണമായി ഞങ്ങളെയും ഞങ്ങളുടെ ശ്രോതാക്കളെയും നല്ലതിലേക്കിനെ ചേർത്ത് തരണം റബ്ബേ. ഞങ്ങളുടെ വാക്കും സദസ്സുമെല്ലാം ഫലമുള്ളതായി അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളുടെ സദസ്സുകളിലേക്ക് പറയുന്ന രോഗികളായ ഞങ്ങളുടെ